സ്വരാജ്, ഞാൻ താങ്കൾക്ക് എൻ്റെ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് താങ്കൾ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ സംസാരിക്കുമ്പോൾ തന്നെ ഒന്ന് കൈ ഉയർത്തിയിരുന്നു, അതൊന്ന് പറയാം ആദ്യം. അതിനുശേഷം അങ്ങയുടെ ചോദ്യത്തോടും പ്രതികരിക്കാം. ഒന്ന്, ബഹുമാന്യനായ കോൺഗ്രസ് നേതാവ് ഇവിടെ സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഈ ചർച്ചയിൽ ഞാൻ അവതാരകനോട് ചോദ്യം ചോദിച്ചതിൻ്റെ അനൗചിത്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അങ്ങനെയുള്ള അഭിപ്രായ പ്രകടനത്തിൻ്റെ സ്വാതന്ത്ര്യമുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അയ്യപ്പദാസിൻ്റെ അഭിപ്രായം അറിയാനല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്, ആ ഞങ്ങളിൽ ഞാൻ പെടില്ല. ഓക്കെ, അതോടുകൂടി എൻ്റെ ആ ഭാഗം കഴിഞ്ഞു. ആ ഞങ്ങളിൽ ഞാൻ പെടില്ല. ഇവിടെ അവതാരകൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വിനീത വിധേയനായ വിദ്യാർത്ഥിയുടെ മനസ്സോടെ പി എസ് സി പരീക്ഷ എഴുതാൻ വരുന്നത് പോലെ അക്കമിട്ട് മറുപടി മാത്രം എഴുതി വാല്യുവേഷൻ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റിന് കാത്തു നിൽക്കുന്ന മനസ്സോടെയല്ല ഞാൻ വരുന്നത്. ഞാൻ സംവാദത്തിൽ പങ്കെടുക്കാൻ വരുമ്പോൾ ചർച്ചയിലുള്ളവരുടെ മുമ്പാകെയും ഞാൻ പ്രശ്നങ്ങൾ ഉന്നയിക്കും. അവതാരകനോടും ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചു എന്നിരിക്കും, പക്ഷേ അത് മര്യാദയോടുകൂടിയായിരിക്കും. അതിന് മറുപടി വേണമെന്ന് ഞാൻ വാശി പിടിക്കുകയല്ല, അത് സംവാദത്തിൻ്റെ ഭാഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരും എന്നോട് യോജിച്ചുകൊള്ളണമെന്നില്ല, അതാണ് എൻ്റെ രീതി എന്ന് പറയാൻ ഇത് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു. അത് ശരിയായ നടപടിയല്ല എന്ന അദ്ദേഹത്തിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും ഞാൻ മാനിക്കുന്നു, പക്ഷേ അത് വിധി കൽപ്പിക്കാൻ നമ്മൾ ആരും ആളല്ല എന്നുകൂടി പറയട്ടെ. പിന്നെ അദ്ദേഹം ഇവിടെ പറഞ്ഞു കോടിയേരിയുടെ മകനെ സംബന്ധിച്ച്, അതിലാദ്യം പറഞ്ഞ കുറേ സമരരംഗത്തെ കേസാണ്. അദ്ദേഹം വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് എസ് എഫ് ഐ പ്രവർത്തകനായിരുന്നു. ആ സമയത്തുള്ള കേസുകളെ സംബന്ധിച്ചാണ് അദ്ദേഹം പറയുന്നത്. അതൊക്കെ ഈ ചർച്ച കാണുന്നവർ വിലയിരുത്തട്ടെ. ഞാൻ കൈയുയർത്തിയത് അതിനിടയിൽ അദ്ദേഹം ഒരു കളവായ കാര്യം പറഞ്ഞു. അദ്ദേഹം ഒരു പാർലമെൻ്റ് അംഗമാണ്, കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവാണ്, എന്നെക്കാളൊക്കെ ഒരുപാട് അനുഭവ പരിചയമുള്ള ആളാണ്. അദ്ദേഹം ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറയുന്നത് ഉചിതമല്ല. അദ്ദേഹം പറഞ്ഞത് പോലീസ് ജീപ്പിൽ നിന്നും ബിനീഷ് കോടിയേരിയെ കോടിയേരി വന്ന് പിടിച്ചിറക്കി കൊണ്ടുപോയി എന്ന് മാത്രമല്ല, അതിൻ്റെ ചിത്രം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്, വേണമെങ്കിൽ ഇപ്പോൾ അയച്ചു തരാമെന്ന് പറഞ്ഞു. എനിക്ക് ആ ചിത്രം ഒന്ന് കാണണം. ഞാൻ ഈ ചർച്ചയുടെ മുൻപാകെ പറയുന്നു, ആ ചിത്രം എനിക്കൊന്ന് കാണണം. അടുത്ത റൗണ്ട് അദ്ദേഹത്തിൽ എത്തുന്നതിന് മുമ്പേ അദ്ദേഹം ആ കൈവശമുള്ള ചിത്രം അവതാരകനൊന്ന് അയച്ചു കൊടുത്ത് അതൊന്ന് പ്രദർശിപ്പിക്കാൻ തയ്യാറാവണം. ഇങ്ങനെ കള്ളം പറയരുത്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, എനിക്ക് ആ ചിത്രം കാണണം. എന്താ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, യൂണിവേഴ്സിറ്റി കോളേജിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികളെ, പെൺകുട്ടികൾ ഉൾപ്പെടെ പോലീസ് കയറി അടിച്ച് ശരിപ്പെടുത്തുന്ന സമയത്ത് പ്രിൻസിപ്പളിൻ്റെ അനുവാദമില്ലാതെ കയറിയപ്പോൾ മുകളിലത്തെ നിലയിൽ നിന്ന് താഴെ വീണ് ഒന്ന് രണ്ട് കുട്ടികളുടെ കാലൊടിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം ഉണ്ട് തിരുവനന്തപുരത്തെ എ കെ ജി സെൻറ്ററിൽ നിന്ന്. ആ സമയത്ത് ടി ശിവദാസ മേനോനും സഖാവ് കോടിയേരിയും ഓടിയെത്തി പ്രിൻസിപ്പളോട് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞിട്ടാണോ ഇവർ വന്നത്? അല്ല എന്ന് പറഞ്ഞു. എങ്കിൽ അവരോട് പുറത്തു പോകാൻ പറയണം പോലീസിനോട്. ഇതാണ് ഇടപെടൽ. അതും ബിനീഷ് കോടിയേരിയുമായിട്ട് എന്ത് ബന്ധം? ഈ സംഭവത്തെ നിങ്ങൾ ഇഷ്ടം പോലെ അങ്ങ് വക്രീകരിച്ച് പറയുകയാണോ? അത് മര്യാദയാണോ? അത് മര്യാദയല്ല എന്ന് മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരൊറ്റ സെക്കൻഡ് ശ്രീ സ്വരാജ്, ഞാൻ താങ്കളുടെ അനുമതിയോടെ തീർപ്പുണ്ടാക്കാം. ഒരു സെക്കൻഡ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇതിനെന്താണ് മറുപടി? അദ്ദേഹത്തിന് ആ ഫോട്ടോ കാണണം. ഞാൻ പങ്കെടുക്കുമ്പോൾ ഇതിന്റെ ഡേറ്റാസുമായിട്ടല്ലല്ലോ വരുന്നത്. ചർച്ചയിൽ വരുമ്പോ ചർച്ചയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയാണ്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹം വെല്ലുവിളിച്ചല്ലോ, കൊടിയേരി ബാലകൃഷ്ണൻ്റെ മകനെ പോലീസ് ജീപ്പിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയിട്ടില്ല എന്ന്, അദ്ദേഹം ബലം പ്രയോഗിച്ച് ഇറക്കി കൊണ്ടുപോയിട്ടില്ലെന്ന്. അദ്ദേഹം നാളെ നടക്കുന്ന ചർച്ചകളിൽ, നാളെ എല്ലാ മാധ്യമങ്ങളുമായിട്ട് ചർച്ച ചെയ്യട്ടെ. അദ്ദേഹം എന്നെ വെല്ലുവിളിച്ചല്ലോ, സകല മാധ്യമങ്ങളും നാളെ ഈ വിഷയം ഏറ്റെടുക്കട്ടെ. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് നാളകളിൽ തെളിഞ്ഞാൽ ഞാൻ പരസ്യമായി സുരേഷിനോട് സുരാജിനോട് മാപ്പ് പാർലമെന്റ് അംഗം കള്ളം പറഞ്ഞതല്ല. എന്നോട് മാപ്പൊന്നും പറയണ്ട. രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണെന്ന് സുരാജ് സമ്മതിച്ചാൽ മതി. അല്ല ശ്രീ ഉണ്ണിത്താൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് അതിന്റെ ഫോട്ടോ അപമാനിച്ചില്ല. അതെ, അദ്ദേഹത്തിനെ ഒരു തരത്തിലും അപമാനിച്ചില്ല, കോടിയേരി അപമാനിച്ചില്ല. ഞാൻ വസ്തുനിഷ്ഠമായി ചില കാര്യങ്ങൾ പറഞ്ഞു. അത് സുരേഷിന് സുരാജിന് പിടിച്ചില്ലെങ്കിൽ എനിക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അല്ല, അങ്ങനെയല്ല സുരേഷിന്. ആ പിതാവിന്റെ ദുഃഖം എനിക്കറിയാം, അതുകൊണ്ട് ഞാനും ഒരു പിതാവാണ്. അതുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ പേരിൽ അച്ഛനെ ആക്രമിക്കാൻ ഞാനില്ല, മകനെ ആക്രമിക്കാൻ ഞാനില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കൊടിയേരി ബാലകൃഷ്ണന്റെ മകൻ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു കേസിൽ പ്രതിയാകുകയല്ല, നിരവധി കേസിൽ പ്രതി. ആ അതാണ് ഞാൻ സൂചിപ്പിച്ചത്. പതിനെട്ട് കേസ് നിലനിൽക്കുമ്പോൾ കോടിയേരി ഒരു പുണ്യവാദനല്ല എന്ന് ഞാൻ സൂചിപ്പിച്ചു. ഞാൻ ഒരിക്കൽ കൂടി പറയാം സുരാജ്, ഇനി അത് പറയണ്ട. നാളുകളിൽ ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് തെളിഞ്ഞാൽ ഞാൻ അങ്ങയോട് മാപ്പ് പറയാം. അല്ല, അങ്ങനെയല്ല, അതല്ല ശ്രീ ഉണ്ണിത്താൻ എന്റെ. ശരി, ഒരു സെക്കൻഡ്, താങ്കൾ ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അത് അങ്ങനെയാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തമാണ് താങ്കളുടേത്. നാളകളിൽ അത് തെളിഞ്ഞാൽ താങ്കൾ മാപ്പ് പറയുകയല്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, താങ്കൾ ആദ്യ റൗണ്ടിൽ എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരു ഫോട്ടോ ഉണ്ട്, അത് തരാമെന്നല്ലേ? അത് അയക്കാം, അത് തരാമെന്നല്ലേ താങ്കൾ പറഞ്ഞത്?
അതിനല്ലേ താങ്കൾ ഇപ്പൊ മറുപടി പറയേണ്ടത്? എന്ന് മാത്രമല്ല, താങ്കൾ തുടക്കത്തിൽ എന്തിനാണ് ശ്രമിച്ചത്? ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നു, കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോ എന്ന് പറഞ്ഞ് താങ്കൾ കോടിയേരിയും മകനെ ആക്രമിക്കുക തന്നെയല്ലേ ഫലത്തിൽ ചെയ്തത്? നിങ്ങൾ ഒരു ചോദ്യം പറഞ്ഞു, ചോദിച്ചു, ഞാൻ മറുപടി പറഞ്ഞു. എനിക്ക് അവസരം തരൂ, അവസരം തരൂ, ഞാൻ തെളിയിച്ചു തരാം. ശരി, കോടിയേരി ബാലകൃഷ്ണൻ തന്റെ മകനെ പോലീസ് ചീഫിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി എന്ന് ഞാൻ നിങ്ങൾക്ക് തെളിവ് തരാം. ശരി, എന്നിട്ട് നിങ്ങളെ സംബന്ധിച്ചാൽ ശരി. ശ്രീ ശ്രീ സ്വരാജ് അദ്ദേഹം ഒരു ലോക്സഭാ മണ്ഡലത്തിലെ പ്രതിനിധിയാണ്, ലോക്സഭാ അംഗമാണ്. നിശ്ചയമായും ആ ഉത്തരവാദിത്തത്തിൽ അദ്ദേഹം അത് പറയുന്നതാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് കാത്തിരിക്കാം. പക്ഷേ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നം, ഓക്കെ ശരി. അതായത് ഇതൊരു ഓപ്പൺ ചലഞ്ചായി വെക്കുകയാണ്. അത് അതായത് ഇപ്പൊ സമയം വേണം. ഇപ്പൊ ഈ ഡാറ്റയുമായിട്ടല്ല അദ്ദേഹം വന്നത്, പക്ഷെ അദ്ദേഹം തെളിയിക്കാൻ തയ്യാറാണ്. നോക്കൂ, ഞാൻ പറയട്ടെ, അദ്ദേഹം ഒരു മുതിർന്ന നേതാവാണ്, പാർലമെന്റ് അംഗമാണ്. ഞാൻ അദ്ദേഹത്തെ സംബന്ധിച്ച് അപമര്യാദയായ ഒരു വാക്കുപോലും ഈ ചർച്ചയിൽ പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹത്തിനും അങ്ങനെ ആക്ഷേപം ഉണ്ടാവില്ലല്ലോ. ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിച്ചു എന്ന് പറഞ്ഞു. ഞാൻ വെല്ലുവിളിച്ചിട്ടുമില്ല, ഞാൻ അങ്ങനെ വെല്ലുവിളിക്കുന്നില്ല, അങ്ങ് തെറ്റിദ്ധരിച്ചതാണ്. ഇനി മറിച്ചാണെങ്കിൽ അങ്ങനോട് മാപ്പ് പറയാമെന്ന് പറഞ്ഞു. ഒരിക്കലും അരുത് അങ്ങനോട് മാപ്പ് പറയുകയും വേണ്ട. ഞാൻ ആകെ അങ്ങയെ ചോദ്യം ചെയ്തത് എന്താണ്? അങ്ങ് ഈ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ പോലീസ് ജീപ്പിൽ നിന്നും ബിനീഷ് കോടിയേരിയെ ബലം പ്രയോഗിച്ച് കോടിയേരി ഇറക്കിയ ചിത്രം അങ്ങയുടെ കയ്യിലുണ്ട്, ഞാനത് വേണമെങ്കിൽ ഇപ്പൊ അയ്യപ്പദാസിന് അയച്ചു തരാം എന്ന് പറഞ്ഞു. പോലീസ് ജീപ്പിൽ നിന്ന് ഇല്ല, പോലീസ് ജീപ്പിൽ നിന്ന് അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെയാണ് പറഞ്ഞത് പോലീസ് ജീപ്പിൽ നിന്ന്. ഇനി മറിച്ച് ഞാൻ പറഞ്ഞത് എന്റെ സ്വപ്നമാണ്, ക്ഷമിക്കുക. അതെ, പോലീസ് ജീപ്പിൽ നിന്ന് ബലം പ്രയോഗിച്ച് ബിനീഷ് കോടിയേരിയെ ഇറക്കുന്ന ചിത്രം അങ്ങയുടെ കയ്യിലുണ്ട്, അങ്ങ് അത് അവതാരകൻ അയച്ചു കൊടുക്കാമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാനത് കാണണം എന്ന് ആവശ്യപ്പെട്ടു. സ്വാഭാവികമായി ഞാൻ ആവശ്യപ്പെടില്ലേ? അങ്ങനെയല്ല സംഭവം എന്ന് ഞാൻ വിശദീകരിക്കുകയും ചെയ്തു. അങ്ങയുടെ ഊഴം ഇതിനിടയിൽ തന്നപ്പോ അങ്ങ് പറയുന്നത് നാളകളിൽ അത് തെളിഞ്ഞാൽ. അങ്ങനെയല്ലോ അങ്ങ് പറഞ്ഞത്, അങ്ങയുടെ കയ്യിൽ ആ ചിത്രം ഉണ്ടെന്നല്ലേ? ഇവിടെ കൊണ്ട് ബഹുമാന്യനായ അവതാരകൻ, ഇവിടെ കൊണ്ട് ഞാൻ ഈ തർക്കം നിർത്തുന്നു. എല്ലാവരുടെയും മുൻപിൽ ഇതുണ്ട്. ഞാൻ വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുന്നു, തലശ്ശേരിയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത് മുതൽ ബഹുമാന്യനായ കോൺഗ്രസ് നേതാവ് കോടിയേരി ബാലകൃഷ്ണൻ തന്റെ മകനെ പോലീസ് ചീഫിൽ നിന്ന് ബലം പ്രയോഗിച്ച് ഇറക്കിക്കൊണ്ടുപോയി എന്നുള്ള വാദം ഞാൻ ആവർത്തിക്കുന്നു. അത് സുരേഷിന് സുരാജിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ശരി, ആവട്ടെ, ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ. അങ്ങ് എന്നെ ബോധ്യപ്പെടുത്തിയാൽ ബോധ്യപ്പെടാവുന്നതാണെങ്കിൽ ഞാൻ ബോധ്യപ്പെട്ടോളാം. അങ്ങനെ നമ്മൾ തമ്മിൽ ഷണ്ട കൂടണ്ട. അങ്ങ് ഈ ചർച്ചയിൽ പറഞ്ഞത് അങ്ങയുടെ കയ്യിലുണ്ട്, ഇപ്പൊ അയ്യപ്പദാസിനെ അയക്കുന്നു പറഞ്ഞു എങ്കിൽ അത് ഈ ചർച്ചയിൽ ഒന്ന് കാണിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അതല്ലേ പറഞ്ഞത്? ഒരു കാരണവശാലും അവസാനിപ്പിച്ചോട്ടെ. ഞാൻ പറഞ്ഞ അവസാനിപ്പിച്ചോട്ടെ. ഞാൻ പറഞ്ഞത് അങ്ങയെപ്പോലെ മുതിർന്ന അനുഭവപരിചയമുള്ള ആളുകൾ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള വ്യക്തിപരമായ വിദ്വേഷം വമിക്കുന്ന പ്രയോഗങ്ങൾ ആളുകൾ പ്രതീക്ഷിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങേക്ക് എങ്ങനെ വേണമെങ്കിലും ചർച്ചയിൽ പങ്കെടുക്കാമെന്നുള്ള സ്വാതന്ത്ര്യം അങ്ങേക്കുണ്ട്. ഞാൻ ഇവിടെ ബഹുമാന്യനായ ഒറ്റ സെക്കൻഡ് ശ്രീ സ്വരാജ്, ഞാൻ ഇടപെടുന്നത് ഇപ്പോ ഈ പറഞ്ഞതിന് അനുബന്ധമായ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോ താങ്കൾ ഈ പറഞ്ഞത് ഇപ്പോ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ്, ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന് മാത്രം ഉത്തരവാദിത്തമാണ്, അദ്ദേഹം അത് ചെയ്യട്ടെ. കാരണം ഇത് കുറെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, അത് അദ്ദേഹത്തിന് ഉത്തരവാദിത്തമാണ്. പക്ഷേ അതിന് മറുവശത്ത് ഈ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോ ചില കേസുകളിൽ പ്രതിയായ മകന് കിട്ടിയ സംരക്ഷണം ആ ഘട്ടത്തിൽ വലിയ തോതിൽ ചർച്ചയപ്പെട്ട ഒന്നാണ്. അത് ഞാൻ പറയാം, അതാണ് അങ്ങയുടെ ചോദ്യമെങ്കിൽ ഞാൻ പറയാം. എന്റെ അറിവിലുള്ളത് ഇപ്പോൾ നിങ്ങൾ ചർച്ച ചെയ്യുന്ന ശ്രീ ബിനീഷ് കോടിയേരി വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് SFI പ്രവർത്തകനായിരുന്നു. സമരങ്ങളിൽ ഒരുമിച്ച് ഞങ്ങൾ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിൽ വിദ്യാർത്ഥി സമരങ്ങളിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ഒരുപാട് കേസുകൾ പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട് കേരളത്തിലെ SFI പ്രവർത്തകർ. ഇപ്പം ഞങ്ങളുടെയൊക്കെ പേരിൽ എത്ര കേസുണ്ടാവും? ഈ കോൺഗ്രസ് നേതാവിൻ്റെ പാർട്ടി ഭരിക്കുന്ന സമയത്ത് കേരളം മുഴുവൻ ഞങ്ങളെ പേര് കേസായിരുന്നില്ലേ? അത്തരത്തിൽ രാഷ്ട്രീയമായ ഉദ്ദേശത്തോടുകൂടി തെളിവില്ലാതെ കെട്ടിച്ചമയ്ക്കുന്ന കേസുകൾ കോടതിയിൽ നിലനിൽക്കില്ല. അത്തരം കേസുകൾ ഗവൺമെന്റ് മാറുമ്പോൾ പിൻവലിക്കുന്ന സ്ഥിതി കേരളത്തിലുണ്ട്. അതിന്റെ വിശദമായൊരു ചരിത്രത്തിലേക്ക് നമ്മൾ വേണമെങ്കിൽ പോകാം. വിദ്യാർത്ഥി സമരത്തിന്റെ ഭാഗമായി കളവായെടുത്ത കേസുകൾ പിൻവലിക്കപ്പെട്ടിട്ടുണ്ടാവും. അതിനെ സംരക്ഷണം എന്ന് പറയുന്നത് ഞാൻ ആ നിലയിൽ മാത്രമേ കാണുന്നുള്ളൂ. അതും ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയവും തമ്മിൽ ബന്ധമുള്ളതല്ല. ഇനി BJP നേതാവിൻ്റെ ചർച്ചയോട് ഞാനൊന്ന് പ്രതികരിക്കട്ടെ. അദ്ദേഹം ഇവിടെ പറഞ്ഞ പല കാര്യങ്ങളും അദ്ദേഹം എന്തൊക്കെയോ ഒരു BJP പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്ന പോലെ പറയുകയാണ്. എങ്ങനെ പറയണം, എങ്ങനെ ചർച്ചയിൽ പങ്കെടുക്കണം എന്നുള്ള തീരുമാനമെടുക്കാനുള്ള അവകാശം അദ്ദേഹത്തിനാണുള്ളത്. അത് അദ്ദേഹം തന്നെ തുടരട്ടെ. പക്ഷേ ഒറ്റക്കാര്യം മാത്രമേ എനിക്ക് അത് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളൂ.
ഒന്ന്, സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയെ സംബന്ധിച്ച് വ്യക്തിപരമായി ഉന്നയിച്ച ഒരു ആരോപണം, ഇതുപോലൊരു ചർച്ചയിൽ അതൊക്കെ ഉചിതമാണോ? ബി ജെ പി നേതാവിനോട് എനിക്കുള്ള ഏറ്റവും വലിയ വിമർശനം, അദ്ദേഹത്തിന് ഇത് സ്ഥിരം ശൈലിയാണ്. ഏത് ചാനലിൽ ചർച്ചയിൽ പങ്കെടുത്താലും ആരെക്കുറിച്ചും ആരോപണം ഉന്നയിക്കും, എന്നിട്ട് അദ്ദേഹം പറയും എനിക്ക് ഉറപ്പില്ല, ഞാൻ കേട്ടതാണ്, ഞാൻ വായിച്ചതാണ്, വേണമെങ്കിൽ ഞാൻ തിരുത്താമെന്നൊക്കെ പറയും. ഞാൻ നിങ്ങളോട് വിനയത്തോടെ അഭ്യർത്ഥിക്കുന്നു, ദയവായി ഒരു വ്യക്തി, അദ്ദേഹം ഒരു പാർട്ടിയുടെ നേതാവാണെന്നതുകൊണ്ട്, അദ്ദേഹം പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് അസ്വീകാര്യമാണെന്നതുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ ഒക്കെ ആക്ഷേപങ്ങൾ ചൊരിയുന്നത് ഉചിതമല്ല, അത് നിലവാരമില്ലാത്ത രാഷ്ട്രീയമാണ്. അതേസമയം ഈ നേതാവിൻ്റെ, ഞാൻ പറഞ്ഞ അവസാനിപ്പിച്ചോട്ടെ, അങ്ങ് പറഞ്ഞോളൂ, അങ്ങയുടെ ഊഴം വരുമ്പോൾ പറഞ്ഞോളൂ. ഇപ്പോ രാഷ്ട്രീയ നേതാവായ പിതാവിന്റെ ഏതെങ്കിലും അധികാരം ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും അവിഹിതമായി നേടുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ വിമർശിച്ചോളൂ. അതിന് പകരം അങ്ങ് എന്താണ് ഇവിടെ ചെയ്യുന്നത്? അത് അങ്ങ് പരിശോധിക്കണം എന്നൊറ്റ വാക്ക് മാത്രം ഞാൻ പറയുന്നു. പിന്നെ ഇവിടെ നേരത്തെ മക്കളെ കുറിച്ചൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചുള്ള ഒരു സമീപനം ഞാൻ പറഞ്ഞു. ഇനി എനിക്ക് ചിലത് ഓർമ്മിപ്പിക്കാനുണ്ട്, അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ മകൻ കേസിൽപ്പെട്ടാൽ അച്ഛൻ മറുപടി പറയണമെന്ന സിദ്ധാന്തമാണെങ്കിൽ പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് ഇപ്പം മറുപടി പറയണ്ടേ? രണീന്ദർ സിംഗിൻ്റെ പേരിൽ മറുപടി പറയണ്ടേ? കാർത്തി ചിദംബരം അകത്ത് പോയത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടല്ലോ, അതിന് മറുപടി പറയേണ്ട പിതാവും പോയില്ലേ? സകുടുംബം ജയിലിൽ പോയില്ലേ? നിങ്ങളെ വേട്ടയാടിയിട്ടുണ്ടോ ഈ നാട്ടിൽ, ഈ സമൂഹത്തിൽ? ഇപ്പോൾ കേരളത്തിലെ തലമുതിർന്ന ഒരു കോൺഗ്രസ് നേതാവിൻ്റെ മകൻ 108 ആംബുലൻസ് ഇടപാടുമായി ബന്ധപ്പെട്ട് ED അദ്ദേഹത്തിൻ്റെ സ്വത്ത് വകകൾ വരെ മരവിപ്പിച്ച് കേസെടുക്കുന്ന സാഹചര്യം വന്നു. നമ്മൾ ആരെങ്കിലും ആ കോൺഗ്രസ് നേതാവിനെ മകന്റെ ചെയ്തിയുടെ പേരിൽ വേട്ടയാടിയിട്ടുണ്ടോ ഇവിടെ? ഈ കഴിഞ്ഞ ദിവസം മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെ മകനെ ED ചോദ്യം ചെയ്തു, ഇനിയും ചോദ്യം ചെയ്യാൻ പോകുന്നുവെന്ന് പറഞ്ഞു. പിതാവിനോട് ചോദിക്കാൻ ഏതെങ്കിലും മാധ്യമങ്ങൾ പുറപ്പെട്ടിട്ടുണ്ടോ? കേരളത്തിൽ ആരെങ്കിലും അത്തരമൊരു നിലപാട് സ്വീകരിച്ചോ? മുസ്ലിം ലീഗിന്റെ മുതിർന്ന ഒരു നേതാവ്, പാർലമെന്റേറിയൻ, അദ്ദേഹത്തിന്റെ മകൻ 20 സംഖ്യ കൃത്യമായി ഓർമ്മയില്ലാത്തതുകൊണ്ട് ഞാൻ സംഖ്യ പറയുന്നില്ല, വലിയൊരു സംഖ്യ തട്ടിച്ചു എന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരു കേസ് വന്നിരിക്കുന്നു. ആരെങ്കിലും ആ പിതാവിനെ വേട്ടയാടാൻ വേണ്ടി പോയിട്ടുണ്ടോ? കമൽനാഥിന്റെ മരുമകൻ രതിൻ പുരി അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കേസിലും ബാങ്ക് തട്ടിപ്പ് കേസിലും പ്രതിയായിട്ട് നിൽക്കുകയല്ലേ? അതിന് പിതാവിനോട് മറുപടി ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? അശോക് ഗലോട്ടിന്റെ സഹോദരൻ അഗ്രേഷൻ ഗലോട്ടും ഫെർട്ടിലൈസർ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതിസ്ഥാനത്ത് വരികയല്ലേ? അതിന് പിതാവ് മറുപടി പറയണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്തിന് പിതാക്കൾ നിൽക്കട്ടെ, നേതാക്കന്മാരായി നിൽക്കുന്ന മാതാവും മകനും ED കേസിൽ പ്രതിയായിട്ട് നിൽക്കല്ലേ? സകുടുംബം കോടതിയുടെ മുമ്പിൽ നിൽക്കുകയല്ലേ? ഇതെല്ലാം നിൽക്കുമ്പോഴും നിങ്ങൾ സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ, അദ്ദേഹം രാഷ്ട്രീയ നേതാവല്ല, CPMന്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന ആളല്ല, ആണെങ്കിൽ ഞങ്ങൾ കണിശമായും മറുപടി പറയണമായിരുന്നു, അത് ഉന്നയിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ ജയ്ഷയുടെ മകന്റെ സ്വത്ത് 16,000 ഇരട്ടിയായി വർദ്ധിച്ചല്ലോ ഈ ഭരണത്തിന്റെ കീഴിൽ, അതിനെ രാഷ്ട്രീയമായി മറുപടി പറയണ്ടേ? മകൻ അച്ഛൻ ബന്ധം അവിടെ നിൽക്കട്ടെ, പറയണ്ടേ? അളവിൽ കവിഞ്ഞ കൊക്കൈൻ അല്ല, ഞാൻ പറയുന്നത് അതൊരു ഭരണ നടപടി, ഭരണവുമായി ബന്ധപ്പെട്ട വിമർശനമാണ്. മകൻ ചെയ്ത തെറ്റ് എന്ന നിലയിൽ മാത്രമല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിൻ്റെ ഒന്നും പേരിൽ വേട്ടയാടൽ ഉണ്ടാകില്ലെന്ന് മാത്രമല്ല, മുസ്ലിം ലീഗിന്റെ മുൻ മന്ത്രി ED ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തു അല്ലേ? കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തു മുൻമന്ത്രിയെ. അഴീക്കോട് MLA നമ്മുടെ മുൻപിലുണ്ടല്ലോ, മഞ്ചേശ്വരം MLA നമ്മുടെ മുമ്പിലുണ്ടല്ലോ. സർവത്ര അഴിമതിയും തട്ടിപ്പും, അത് കുടുംബാംഗങ്ങളും അച്ഛനും അമ്മയും മകനും എല്ലാവരും ഒക്കെ നടക്കുന്നു രാജ്യത്ത്. പക്ഷെ നമുക്ക് താല്പര്യം ഈ ഒരു കേസിലാണ്, അതിന്റെ രാഷ്ട്രീയത്തെ ഞങ്ങൾ വിമർശിക്കും, ഞങ്ങൾ എതിർക്കും എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി അങ്ങ് തുടക്കത്തിൽ ചോദിച്ച അന്വേഷണ ഏജൻസികളെ കുറിച്ച് ഒരു കാര്യം കൂടി പറഞ്ഞാൽ നിർത്താം. ഇപ്പൊ ED ആണ് ഇവിടെ പറയുന്നത്, ED അന്വേഷിക്കട്ടെ, ഞങ്ങൾ ആ നിലപാടാണല്ലോ സ്വീകരിച്ച്, അന്വേഷിക്കട്ടെ. പക്ഷെ അന്വേഷിക്കുമ്പോൾ അന്വേഷണത്തെ സംബന്ധിച്ച് ഉയർന്നു വരുന്ന ചില ആശയക്കുഴപ്പങ്ങളും പൊരുത്തക്കേടുകളും ചർച്ച ചെയ്ത് പോകും. ഒറ്റക്കാര്യം കൂടി പറയാം, കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ, കഴിഞ്ഞ 15 വർഷം, അപ്പോൾ 2 ഗവൺമെന്റുകളുടെയും കാലമുണ്ട് കേന്ദ്രത്തിലെ, ആ 15 വർഷത്തിനിടയിൽ ED അന്വേഷിച്ച എത്ര കേസുകൾ ശിക്ഷിക്കപ്പെട്ടു എന്നറിയാമോ? അത് കൗതുകകരമാണ്. ഞാൻ മനസ്സിലാക്കുന്നു, 14 കേസുകളാണ്. 15 കൊല്ലത്തിനിടയിൽ 100 കണക്കിന് കേസുകൾ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എടുത്തതിൽ ശിക്ഷിക്കപ്പെട്ടത് 14 കേസുകളാണ് എന്ന് വെച്ചാൽ, ബാക്കി കേസുകൾ തെളിവുകളുടെ അഭാവത്താലോ അല്ലെങ്കിൽ പലതരം താല്പര്യങ്ങളാലോ ചമയ്ക്കപ്പെട്ട കേസുകളായിരുന്നു എന്നതാണ് നമ്മുടെ മുൻപിലുള്ള യാഥാർത്ഥ്യം. ഞാൻ ഏതെങ്കിലും ഒരു കേസിനെ കുറിച്ച് പ്രവചിച്ചതല്ല, ഞാൻ ഈ ഒരു യാഥാർത്ഥ്യം ചൂണ്ടിക്കാണിച്ചു. ഒരു സെക്കൻഡ് ശ്രീ സ്വരാജ്, ഞാൻ ശ്രീ ഗോപാലകൃഷ്ണനിൽ പോകുന്നതിന് എനിക്ക് 2 കാര്യം. അതിൽ ഒരെണ്ണം ഈ പറഞ്ഞ ജയ്ഷയുടെ കാര്യം പറഞ്ഞപ്പോൾ, ജയ്ഷ അങ്ങനെ അനധികൃതമായി അല്ലെങ്കിൽ വൻതോതിൽ സ്വത്ത് ആർജിച്ചതിൽ അച്ഛൻ വിമർശിക്കപ്പെടേണ്ടതില്ല എന്ന നിലപാട് ഇല്ലെന്ന് താങ്കൾ പറഞ്ഞു. കാരണം അതിലൊരു ഈ എന്താ പറയുക, അധികാരത്തിൻ്റെ കാര്യം പറഞ്ഞു. അധികാരം എന്ന് പറയുന്നത് സ്വാധീനമാണ്, സ്വാധീന ശക്തിയല്ലേ? അതിന് മന്ത്രിയായി തന്നെയോ കേന്ദ്രമന്ത്രിയായി തന്നെയോ ഇരിക്കണമെന്നില്ലല്ലോ. അല്ല, താങ്കളുടെ ആ ചോദ്യത്തെ ഞാൻ മാനിക്കുന്നു, ഞാൻ ആ ചോദ്യത്തോട് തർക്കിക്കാനില്ല. പക്ഷെ ഞാൻ പറഞ്ഞത്,
പതിനാറായിരം ഇരട്ടിയായി സ്വത്ത് വർദ്ധിച്ചു എന്നത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ദ വയറാണെന്ന് തോന്നുന്നു ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. അതൊരു സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മുടെ മുൻപിൽ വരികയാണ്. ആ സ്റ്റാറ്റിസ്റ്റിക്സ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പൊ അതിന് സമാധാനം പറയണമല്ലോ, ഇതെങ്ങനെ സംഭവിച്ചു. ആ സമാധാനം പറയാനുള്ള ഉത്തരവാദിത്വം ബി ജെ പിക്ക് ഉണ്ട്, അവരുടെ ഭരണത്തിന് കീഴിലാണ് എന്നതുകൊണ്ട്. ആ സമാധാനം എന്ന തത്വം ഇവിടെ ബാധകമാണോ എന്നാണ് എന്റെ സംശയം. ശ്രീ സ്വരാജ്, താങ്കൾ ഈ പറഞ്ഞ അച്ഛനാണോ സമാധാനം പറയേണ്ടതെന്നിടത്ത് സി പി എം മറ്റ് പല പാർട്ടികൾക്കും ഇല്ലാത്ത ഗുണമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുകയും പൊതുസമൂഹത്തിന് പലതിലും അംഗീകാരം കിട്ടിയിട്ടുള്ള പ്രസ്ഥാനമാണ് സി പി എമ്മിൻ്റെത്. അതുകൊണ്ട് ഈ പറഞ്ഞ ഇപ്പോൾ ഇന്ന് തന്നെ താങ്കളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ചർച്ചയപ്പെടുന്ന ഒന്ന് കൊല്ലത്തെ സി പി എം ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ഡി രാധാകൃഷ്ണൻ്റെ പേരിലെടുത്ത നടപടിയാണ്. മകൻ അവിടെ ഈ ചാരായ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായി. അതിൻ്റെ പേരിൽ മകൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞൊരു കമ്മീഷൻ ഉണ്ടാക്കി ജില്ലാ കമ്മിറ്റി സ്ഥാനത്ത് അദ്ദേഹത്തെ ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരംതാഴ്ത്തിയ ഒരു അനുഭവം സി പി എമ്മിൽ ഇവിടെ കേരളത്തിൽ ഉണ്ടായതല്ലേ? ഞാൻ അങ്ങ് ഇന്നിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ നടപടിയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല, എനിക്കതറിയില്ല. ഞാൻ അത് മനസ്സിലാക്കിയിട്ട് വേണമെങ്കിൽ പ്രതികരിക്കാം. ഞാൻ ജയ്ഷായുടെ കാര്യം പറഞ്ഞത് ഒരു അച്ഛൻ മകൻ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായി പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞത് അസാധാരണമായ രാജ്യചരിത്രത്തിൽ ഇതിനു മുൻപ് കേട്ടുകേൾവിയില്ലാത്ത വിധം സ്വത്ത് കുമിഞ്ഞുകൂടിയതിന് ഈ ഗവൺമെന്റിന്റെ കീഴിൽ ഇങ്ങനെ സ്വത്ത് കുമിഞ്ഞുകൂടിയതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തെ സംബന്ധിച്ച രാഷ്ട്രീയ വിമർശനമാണ് ഞാൻ ഉയർത്തിയത്. നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ച വിഷയങ്ങളല്ല, ഇതോടൊപ്പമുള്ള വിഷയങ്ങളെല്ലാം ഞാൻ പറഞ്ഞത്. അതിന്റെ പേരിൽ പിതാവ് ആക്രമിക്കപ്പെടുന്നില്ലല്ലോ എന്നാ. ഇപ്പൊ ജയ്ഷെ മറ്റേ ഈ അമിത്ഷാ അതിന്റെ പേരിൽ എത്ര ചർച്ച നമ്മൾ നടത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങൾ സ്വീകരിച്ചിട്ടുള്ള സമീപനത വാർത്തയായി വന്നിട്ടുണ്ടാവും, അതില്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, എന്നിട്ട് അതോടൊപ്പം തന്നെ ഞാൻ ചേർത്ത് വെച്ച് പറയുന്നു, ഈ പ്രായപൂർത്തിയായ മക്കൾ അവർ രാഷ്ട്രീയ പ്രവർത്തകർ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റായ നടപടികൾ വന്നാൽ, ഞാനിപ്പോ ഇനി കാട് കയറി പറഞ്ഞു നിങ്ങളുടെ സമയം കളയുന്നില്ല, ഒറ്റ കാര്യം ഞാൻ പറയാം. മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവാണ്. മഹാത്മാഗാന്ധിയെ വിലയിരുത്തുന്നത് ഹരിലാൽ ഗാന്ധിയുടെ ജീവിതവും നിലപാടും വെച്ചിട്ടാണോ? ഹരിലാൽ ഗാന്ധി ആരു തന്നെ ആയാലും ഇന്ത്യക്കാർക്ക് പ്രിയങ്കരനും ബഹുമാന്യനും അല്ലേ മഹാത്മാഗാന്ധി? അപ്പൊ മഹാത്മാഗാന്ധിയോട് ദാ നിങ്ങൾ ഈ ഹരിലാൽ ഗാന്ധിയുടെ അച്ഛനല്ലേ എന്ന് ചോദിക്കാൻ നമ്മൾ ആരെങ്കിലും പോയിട്ടുണ്ടോ? ഓക്കെ, അല്ല ആരെങ്കിലും പോയിട്ടുണ്ടോ? ഏതെങ്കിലും മാധ്യമം പോയിട്ടുണ്ടോ? അത്രേ ഇപ്പൊ ഞാൻ പറയുന്നു. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ വിഷയം താങ്കൾ എന്നോട് പറഞ്ഞു, അത് അന്വേഷിച്ചിട്ട് പറയാമോ? പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ ഒരു പാർട്ടി ഒരു കമ്മീഷൻ വെച്ചു, പി രാജേന്ദ്രനും കെ വരദരാജനും മേഴ്സിക്കുട്ടിയമ്മയൊക്കെ അടങ്ങുന്ന ഈ പൊതുരംഗത്ത് നിൽക്കുന്ന പിതാവ് സ്വന്തം മകൻ എങ്ങനെ കഴിയുന്നു എന്ന് മനസ്സിലാക്കുന്നതിൽ പരാജയം എന്നാണ് കണ്ടെത്തിയത്. അതിൻ്റെ പ്രകാരം അദ്ദേഹം ലോക്കൽ കമ്മിറ്റിയിൽ തഴം താഴ്ത്തപ്പെട്ട ഒരു അനുഭവം സി പി എം ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. താങ്കൾക്ക് ഇത് കേസ് അറിയില്ലെങ്കിൽ നമുക്കത് വിടാം. പക്ഷേ കേരളത്തിൽ സി പി എം അങ്ങനെ എന്തെങ്കിലും ഈ പറഞ്ഞ ധാർമ്മികത പാർട്ടിയിൽ ഇതുമായി ബന്ധപ്പെട്ട മൂല്യങ്ങൾ വെച്ച് പുലർത്തുന്നുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഈ തരത്തിലുള്ള നടപടി? അല്ല, ഞാനതിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്ന്, നിങ്ങൾ സ്പെസിഫിക്കായി എന്നോട് ചോദിച്ച ചോദ്യം ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അത് ഇന്ന് വന്നൊരു നടപടിയാണ് നിങ്ങൾ പറയുന്നെങ്കിൽ ഞാൻ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ എനിക്ക് പറയാൻ സാധിക്കൂ. മനസ്സിലാക്കിയിട്ടില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ, ഒരു അസംപ്ഷനിലും ചെല്ലാൻ പറ്റില്ല. ശരി ശരി. പക്ഷേ ഞാൻ ഓർമ്മിക്കുന്നു, സി പി എമ്മിൻ്റെ പഴയ ഒരു സംസ്ഥാന സെക്രട്ടറി ഉണ്ടായിരുന്നു, സി എച്ച് കണാരൻ. സി എച്ച് കണാരൻ്റെ മകൻ കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെ ഒക്കെ നേതാവായിരുന്നു. അന്ന് മലയാള മനോരമ വലിയ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്, സി പി എം സെക്രട്ടറിയുടെ മകൻ ഇതാ ഇന്ന പാർട്ടിയിൽ പോയിരിക്കുന്നു, സ്വന്തം മകനെപ്പോലും ഈ പാർട്ടിയോടൊപ്പം നിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നൊക്കെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നീട് അദ്ദേഹം എസ് എഫ് ഐക്കാരുമായിട്ടൊക്കെ സംഘർഷത്തിൽ ഏർപ്പെട്ട് മെഡിക്കൽ കോളേജിൽ ഇരു കൂട്ടരും പരിക്ക് പറ്റി അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ ആ മെഡിക്കൽ കോളേജ് സന്ദർശിച്ച സി എച്ച് കണാരൻ പരിക്കേറ്റ എസ് എഫ് ഐ പ്രവർത്തകരെയൊക്കെ കണ്ട് അവരുടെ ക്ഷേമവിവരങ്ങൾ അന്വേഷിച്ച് അദ്ദേഹം മടങ്ങിപ്പോന്നു. അന്ന് ഈ മാധ്യമങ്ങൾ ഉന്നയിച്ച വിമർശനം സ്വന്തം മകനെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല, ഇതെന്തൊരു മനുഷ്യനാണ്, എന്തൊരു സംസ്ഥാന സെക്രട്ടറിയാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ പല അനുഭവങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട്. പിന്നെ കേരളത്തിൽ ഇ എം എസ് മുതൽ ഇങ്ങോട്ടെടുത്താൽ ഓരോ ഉന്നതന്മാരായ നേതാക്കന്മാരുടെയും മക്കളുടെ പേരിലുള്ള വേട്ടയാടലുകൾ എത്ര നടന്നിട്ടുണ്ട്, ഞാൻ ആ ചരിത്രത്തിലേക്ക് പോകുന്നില്ല, നമ്മുടെ എല്ലാം മുൻപിലുണ്ട്. അയ്യപ്പദാസ് ഒറ്റവാചകം ഞാൻ പറഞ്ഞത്, ഞാൻ ഒന്നിനെയും മറ്റൊന്നുമായി താരതമ്യപ്പെടുത്തുകയല്ല ചെയ്തത്, മറിച്ച് പൊതുവായ ചില പ്രവണതകളെ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത്. സ്പെസിഫിക്കായി അവ്യക്തത ഉണ്ടാവാതിരിക്കാൻ ഒരു കാര്യം പറയുന്നു, ഇപ്പോഴത്തെ കാര്യത്തിൽ ബിനീഷ് കോടിയേരിയുടെ വിഷയത്തിൽ നേരത്തെ പറഞ്ഞതാണ്, എന്നാലും ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അയാൾ സമാധാനം പറയട്ടെ, അയാൾ നടപടികൾ നേരിടട്ടെ.